ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു, നാപ്തോൾ റോസ്റ്റ് ചെയ്യൂ എന്ന് കമന്റ് സെക്ഷനിലൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാപ്തോൾ റോസ്റ്റ് ചെയ്തിട്ട് കുറെ കാലമായല്ലോ, എന്നാൽ നാപ്തോൾ റോസ്റ്റ് ഒന്ന് ചെയ്യാനും പറഞ്ഞോണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു എന്തായാലും കുറെ നാളായില്ലേ, എന്നാ പിന്നെ ഒന്ന് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ഞാൻ അവരുടെ ചാനലിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ചാനലിലെ അവസ്ഥ ഇതായിരുന്നു. അവസാനം നാപ്തോൾ ആണോ ട്രോളന്മാരാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഒടുവിൽ നാപ്തോൾ യൂട്യൂബിലെ എല്ലാ വീഡിയോയും ഡിലീറ്റ് ആക്കി മുണ്ടും പൊക്കി ഓടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ, ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ? അവര് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ 2 വർഷം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാപ്തോൾ അവരുടെ ചാനലിലെ വീഡിയോ എല്ലാം മുക്കി ഗൈസ്. എന്തായാലും നമ്മൾ നാട്ടുകാരെ പറ്റിക്കുന്നവരെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ചുമ്മാ അങ്ങ് തിരിച്ചു പോകുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യാ? സാരമില്ല, പാവപ്പെട്ട എന്റെ കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വരുന്നവനെ കിട്ടിയില്ലെങ്കിലും പണക്കാരന്റെ അക്ഷയപാത്രം അടിച്ചുകൊണ്ട് പോയതിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷോ, പണി പാളിയല്ലോ മോൻസമ്പായി. ശില്പി സുരേഷിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് മോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഏതോ ഒന്നോ രണ്ടോ പ്രമുഖന്മാരെ എയറിലോട്ടിട്ട് ഫേമസ് ആയ ആളല്ല മിസ്റ്റർ മോൺസൺ. മിസ്റ്റർ മോൺസൺ എയറിലോട്ട് വിട്ട് എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. പറഞ്ഞു വരുമ്പോ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ എയറിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ. മോൺസന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂപ്പർ എന്തെടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു പഴമയുണ്ട്. എന്തിനധികം പറയുന്നു, പുള്ളിയുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിന് വരെ ഒരു പ്രത്യേകതയുണ്ട്. പഴയ നിയമം മാത്രമേ ഉള്ളൂ, പുതിയ നിയമമില്ല. എന്താ കാര്യം? പുതിയ നിയമത്തിന് പുതുമയുണ്ടല്ലോ, അത് പുള്ളിക്ക് ഇഷ്ടമല്ല. ഇതൊന്നുമല്ല, മോൺസന്റെ കളക്ഷനിൽ ഏറ്റവും അട്രാക്ഷൻ നേടിയത് മോൺസന്റെ കാർ കളക്ഷൻസ് ആയിരുന്നു. കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ, BMW, ബെൻസ്, റേഞ്ച് റോവർ, പോർഷെ മുതലായവ അതിൽ ചിലത് മാത്രം. കാര്യം, ഈ പറയുന്ന ആഡംബര കാറുകൾക്കൊക്കെ കോടികൾ വിലയുണ്ടെങ്കിലും മോൺസൺ ഇത് സ്വന്തമാക്കിയത് വെറും 500 രൂപയ്ക്കാണ്. ഇപ്പോൾ 7 ആഡംബര കാറുകൾ അത് വെറും 500 രൂപയ്ക്കാണ് വാങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന. ഇതൊന്നുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്, ഈ 500 രൂപയ്ക്ക് കാർ കൊടുത്തയാൾ കാറിന്റെ ബാക്കി കാശ് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോ പറയുവാ, അന്നയാള് വന്ന് കൊറോണ വന്ന് ഇറന്നു പോയാച്ച്. പുള്ളിയുടെ കാർ കളക്ഷൻ മാത്രമല്ല, വേറെയും പല കളക്ഷൻസ് ഉണ്ട്. അമേരിക്കൻ സായിപ്പ് ആനക്കണ്ടി കാണാൻ വന്ന ഉപയോഗിച്ച ടോയ്ലറ്റ് പേപ്പർ, 1971 ഇന്ത്യ കാണാൻ വന്ന റേഞ്ചർ സായിപ്പിന്റെ തോക്കാണോ, അല്ല തോള വീണ ചട്ടി, ആമസോൺ കാടുകളിൽ നിന്നും പ്രത്യേകം ഇമ്പോർട്ട് ചെയ്ത ആഫ്രിക്കൻ പായൽ. അതേ, എന്ത് ചെടിയാ ഇത്? വാഴ. പിന്നെ സച്ചിൻ ക്ലീറ്റസിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോ മത്തിക്കറി വെച്ചു കൊടുത്ത ചട്ടി. ഇപ്പൊ നിങ്ങൾ ഈ കേട്ടതൊക്കെ മോൺസന്റെ അത്ഭുതങ്ങളിൽ ഏതാനും ചിലത് മാത്രം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത്, ഇനി ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഓക്കേ, ഈശോനെ ഒറ്റി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച 30 വെള്ളിക്കാശിലെ 2 എണ്ണം നമ്മുടെ അവിടെ കേരളത്തിലുണ്ട്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, അയ്യോ 2 എണ്ണേ ഉള്ളൂ, ബാക്കി 28 എണ്ണം എന്ത് ചെയ്യുന്നു? അയ്യോ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ വായി നിന്ന് വരുന്ന ഉത്തരവ് എങ്ങനെയായിരിക്കും? അതിന് യുവദാസ് മരിക്കുന്നതിന് മുമ്പ് പൊറോട്ടയും ബീഫും വാങ്ങിച്ച് കഴിച്ചെന്നായിരിക്കും ഉത്തരം. അല്ല, അങ്ങനെ പറഞ്ഞാലും വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഇതാണ് കാനായിലെ കല്യാണം. ഇതാണല്ലേ ഭരണി, കല്യാണത്തലെന്ന് വീഞ്ഞുണ്ടാക്കി ഭരണിന്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്കണേ. മോശയുടെ വടി, അതായത് പണ്ട് കാലത്ത് ഈ അസുഖങ്ങളൊക്കെ വന്നപ്പോ ദൈവം പറഞ്ഞു. മോൻസന്റെ കയ്യിൽ ഇരുന്നപ്പോ ഇത് അംശവടി. അപ്പൊ ഇതിന് മുമ്പ് ഇത് കൊടുത്തയാളായിരുന്നപ്പോ ഇത് എന്തായിരുന്നു നമുക്കൊന്ന് നോക്കാം. പിന്നെ മോശയുടെ വടി എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആയിട്ടാണ് കൊടുത്തത്, ഒരു 40-50 വർഷം പഴക്കം വരും. സത്യത്തിൽ ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കർത്താവും മോശയൊന്നും അല്ല, മോൺസനാണ്. വാക്കിംഗ് സ്റ്റിക്ക് ആയിരുന്ന വടി മോൺസന്റെ കയ്യിലെത്തിയപ്പോ അത് മോശയുടെ അംശവടിയായി. എന്താ അത്ഭുതം അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കർത്താവോ മോശയോ ഒന്നും അല്ല, മോൺസനാണ്. ഇതൊന്നുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ രസം, വേറൊരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്ക്. പഠിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരുമ്പോൾ ബാംഗ്ലൂരിന് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു മനുഷ്യൻ, സാധാ ഒരു മനുഷ്യൻ, വെറുതെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈസൂർ മഹാരാജാവാണ്. എല്ലാ പ്രമുഖന്മാരെ പറഞ്ഞു പറ്റിക്കുന്ന മോൺസൺ ഒരു കില്ലാടിയാണെങ്കിൽ, മോൺസനെ കണ്ടപ്പോൾ മൈസൂർ രാജാവ് വന്ന് പറഞ്ഞു പറ്റിച്ച് അയാൾ ഒരു ഗജ കില്ലാടി തന്നെ. അപ്പൊ ഇപ്പൊ നമ്മൾ മോൺസന്റെ ആന്റി കളക്ഷനും അതുപോലെ തന്നെ കാർ കളക്ഷനും ഒക്കെ കണ്ടു. ഇനി നമുക്ക് മോൺസന്റെ വലയിൽ വീണ വളരെ പാവപ്പെട്ട കുറച്ച് പ്രമുഖന്മാരെയും കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണുമായിരിക്കും ഇതിനോടാൻ തന്നെ എയറിൽ ഒരുപാട് നേരം നിന്ന ഒരാളാണ് ബാല. അപ്പൊ ബാല മോൺസനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിന് ഒരു കുറച്ച് കാണാം. ബാലയ്ക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും ബാലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ്. ബാല, താങ്കൾ അതിനൊന്ന് മറുപടി പറയൂ, അദ്ദേഹം എത്ര നേരമായിട്ട് ചോദിക്കുന്നു, ഒന്ന് ഒന്ന് മറുപടി പറയൂ. 240 കോടി 240 കോടി അന്നാത്ത ഫിലിം രജനികാന്ത് പടം പണിയിട്ടിരിക്കും. അല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണ്?
വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതില കോൺസെൻട്രേറ്റ് பண்ணுவானா ഇതില കോൺസെൻട്രേറ്റ് பண்ணுவானா? ഓ, അതായിരുന്നല്ലേ. അപ്പം പുള്ളിക്ക് ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിലും മോൺസന്റെ ബർത്ത്ഡേ മറക്കാതെ പോയി കൂടിയിട്ടുണ്ട് കേട്ടോ. ഇരുന്നൂറ് കോടി പടത്തിന്റെ ഇടയ്ക്കാണേ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഏത് ഇരുന്നൂറ് കോടി പടത്തിനിടയ്ക്കാണോ സെലിബ്രേഷൻ നടന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. 10 മാസത്തെ പരിചയമുള്ളെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ സെലിബ്രേഷൻ നടന്നത്, ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. അതുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ലോജിക്കലാ തിങ്ക് പണുങ്ക സാർ. ഇപ്പൊ മാരേജ് വാ എലിസബത്ത്. അല്ല, പുള്ളി ഇപ്പൊ ആരോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ബാലയോടോ അതോ എലിസബത്തിനോടോ? എന്റെ അമ്മ ഇപ്പൊ ഈ റൂമിനകത്തുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ ബാല അമ്മേനെയും അയലോക്കംകാരനും അതിന്റെ അപ്പുറത്തുള്ളവരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയേനെ. നിങ്ങൾ ആ ചാൻസ് അങ്ങ് നഷ്ടമാക്കിക്കളഞ്ഞു. ചേ, നിങ്ങൾ അതിന് മുമ്പ് ചർച്ച നിർത്തിയത് വളരെയധികം മോശമായിപ്പോയി, കഷ്ടമായിപ്പോയി, മോശമായിപ്പോയി. ഇനി നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. മോൻസിനെ വളരെയധികം കോൺഫിഡൻസോട് കൂടി ഒരു ചാനലിൽ ഇരുന്ന് പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇപ്പൊ ചന്ദ്രനിൽ വെള്ളം കണ്ട സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണെന്നാണ് അറിഞ്ഞത്. ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കറുത്ത കല്ല് എന്ത് കല്ലാണത്? അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ബ്ലാക്ക് ഡയമണ്ടോ അങ്ങനെയൊക്കെ. ആരോ മിറ്റം പൊളിച്ചപ്പോ കിട്ടിയ കടപ്പാക്കല്ല് എടുത്തൊരു മോതിരത്തെ വെച്ച് കൊടുത്തു, എന്നിട്ട് ബ്ലാക്ക് ഡയമണ്ട് എന്ന്. പിന്നെ ആട്ടങ്ങാട്ടം കിട്ടിയാലും കടലമുട്ടായി എന്ന് പറഞ്ഞ് വിൽക്കുന്ന ടീമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ മോതിരം ഏത് ഗ്രാനൈറ്റ് കടയെന്നാണ്? അതിന് സ്ക്വയർ ഫീറ്റിന് എന്താ ഡയമണ്ട്? ഇനിയിപ്പൊ ഇതിനകത്ത് നമ്മളായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കാലത്തിന് മുന്നേ സഞ്ചരിച്ച പിഷാരടി, അതാണ് ഇവിടെ ഹൈലൈറ്റ്. ഇനി ഇത് മാത്രമല്ല, ഡോക്ടറാണെന്ന് പറഞ്ഞ് പറ്റിച്ചവരും ഉണ്ട്. നമുക്കിനി അവരെയും കൂടി ഒന്ന് നോക്കാം. ഡോക്ടറാണ്, അന്ന് ഡോക്ടറാണ്, ഇപ്പൊ ഡോക്ടറാണെന്ന് എനിക്കറിയില്ല. കൊള്ളാ, ഇപ്പൊ അങ്ങനെയായല്ലേ. കൊടുക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ ഇദ്ദേഹം മുഴുവൻ പൈസയും നേരത്തെ കൊടുത്തിട്ട് അവിടുന്ന് സ്ഥലപ്പെട്ടിട്ട് ഞാൻ അറിഞ്ഞത്. ഓ, കോളടിച്ചല്ലോ കൊച്ചു കൊള്ള. ഫ്രീ ചികിത്സ കിട്ടിയല്ലേ അതിന്റെ ഇടയ്ക്ക്. നമുക്ക് പൈസ ചെലവായില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം ഉള്ളിലുണ്ട്. അപ്പോ എന്തായാലും പുള്ളി മുക്കിയ 10 കോടി ഏതായാലും ചുമ്പാ പോയിട്ടില്ല. പാവങ്ങളുടെ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചു കാണുമായിരിക്കും. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടേയില്ല. ചെലവ് മുഴുവൻ ഏറ്റെടുത്തിട്ട് ഒരു നന്ദി പോലും പറയാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞ അത്ര വിശ്വാസം പോരല്ലോ. പരിചയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടിട്ടേയില്ല. ചെലവ് മുഴുവൻ ഒരാൾ ഏറ്റെടുത്തിട്ട് ഒരു നന്ദി പോലും പറയാൻ തോന്നാത്ത അത്ര കണ്ണിച്ചോരയില്ലാത്ത ആളാണോ സാറ്? എന്തായാലും ഒരാഴ്ച മലയാളികൾക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ടാക്കി തന്ന ആളാണ് മോൻസിനെ. അതുകൊണ്ട് ഏതായാലും മലയാളികൾ മോൻസിനെ പെട്ടെന്നങ്ങ് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഏതായാലും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. കേസും അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ അതിന്റെ മുറവല നടക്കട്ടെ. നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.